എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷമായ പ്രതികരണം. രണ്ടും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന തീവ്രവാദ സംഘടനകളാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബിനിൽ, ഗുരുതരമായ പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു പരാമർശത്തിലേക്ക് എത്താനുള്ള സാഹചര്യം? പാലക്കാട് സഞ്ജിത്ത് വധക്കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലെ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഈ ഗൗരവമുള്ള പരാമർശങ്ങൾ. സി ബി ഐക്ക് കേസ് കൈമാറാൻ ജസ്റ്റിസ് കെ ഹരിപാൽ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം ആ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ കോടതി ഉത്തരവിലുള്ളത്. ഇതിൽ 27-ാമത്തെ ഖണ്ണികയിലാണ് ഈ രണ്ട് സംഘടനകൾക്കുമെതിരായ പരാമർശമുള്ളത്. എസ് ഡി പിയും പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദ സംഘടനകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇരു സംഘടനകളും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വച്ചിരിക്കുന്നു. പക്ഷേ ഈ രണ്ട് സംഘടനകളെയും നിരോധിച്ചിട്ടില്ല എന്ന കാര്യവും കൂടി ഈ ഉത്തരവിൽ കോടതി എടുത്തു പറയുന്നുണ്ട്. സഞ്ജിത്ത് വധക്കേസിൽ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സംസ്ഥാന ദേശീയ നേതാക്കൾക്ക് ബന്ധമില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് ഉള്ളത് എന്ന കാര്യം കൂടി ഈ കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ കേസ് സി ബി ഐക്ക് കൈമാറിയാൽ അതിൻ്റെ അന്വേഷണം നീണ്ടുപോകും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കോടതി ഈ കേസ് സി ബി ഐക്ക് കൈമാറേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ കോടതി ഉത്തരവിൽ വന്നിരിക്കുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ രണ്ട് സംഘടനകളെയും നിരോധിക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ ഹൈക്കോടതി വളരെ ഗൗരവ സ്വഭാവമുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്.